നമസ്കാരം. അമിത്ഷാജി പറയുന്നു മമതാ ദീദിയും വിളിക്കും ജയ് ശ്രീറാം എന്ന്. തീർച്ചയായും വിളിക്കട്ടെ, നല്ല കാര്യമല്ലേ. ജയ് ശ്രീറാം വിളി കേട്ടാലോ, ഭാരത് മാതാ കി ജയ് വിളി കേട്ടാലോ, ആകെ ഒരു ഹാലിളക്കമാണ് മമതാ ദീദിക്ക്. ഇതൊക്കെ കേട്ടാൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകും, എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും, ആകെ മൊത്തം പ്രശ്നം. എന്തായാലും അമിത്ഷാജി ബംഗാളിൽ വിവിധ റാലികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലായിടത്തും സംസാരിക്കുന്നത് ഇതുതന്നെയാണ്, മമതാ ദീദിയും വിളിക്കും ജയ് ശ്രീറാം ബംഗാളിലെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ചിലപ്പോൾ ഇലക്ഷൻ കഴിയാൻ നോക്കി നിൽക്കില്ല, അതിന് മുൻപായിട്ട് മമതാ ദീദിക്ക് വിളിക്കേണ്ടി വരും ജയ് ശ്രീറാം. തൃണമൂലും കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അവിടെ ബി ജെ പി യെ നേരിടാൻ. അതുകൊണ്ട് തന്നെയാണ് സധൈര്യം ബി ജെ പി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ തൃണമൂലിന്റെ കാര്യം തൃണമൂൽ ഗുണ്ടകളെന്നാണ് പറയുന്നത്, തൃണമൂൽ പ്രവർത്തകർ എന്ന് പറയാറില്ല. ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല. അവിടെ തൃണമൂൽ പ്രവർത്തകരെക്കാൾ കൂടുതൽ തൃണമൂൽ ഗുണ്ടകളാണ്. തൃണമൂലിന് കേരളത്തിന് യൂണിറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം, തൃണമൂൽ കോൺഗ്രസ് അല്ല കേട്ടോ ഇപ്പോൾ. ഇപ്പോൾ തൃണമൂൽ എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് കോൺഗ്രസിനോട് ഭയങ്കര വിരോധമാണ്. പക്ഷേ കോൺഗ്രസുമായി ഒത്തുചേർന്ന്, സി പി എമ്മുമായി ഒത്തുചേർന്ന് ബി ജെ പി നേരിടും എന്നൊക്കെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ സന്ദർശിച്ചത്. വ്യക്തമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഇത് രാജ്യത്തിന്റെ വിജയമാണ്, ഇവിടെ ഓരോ സംസ്ഥാനത്തും രാജ്യത്തിന്റെ വിജയമാണ് ഇവിടെ കൊറോണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ മമതാ ദീദി പോലും അതിൽ പങ്കെടുത്തില്ല. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ ക്ഷണിച്ചിട്ടും മമതാ ദീദി പോയില്ല. കാരണം പ്രധാനമന്ത്രി ചിലപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയും, പ്രധാനമന്ത്രി ചിലപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയും. ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തിയൊന്നും മമതാ ദീദിയുടെ മനസ്സിലില്ല. എന്തൊക്കെയായാലും മമതാ ദീദി വന്നാലും പോയാലും അല്ലെങ്കിൽ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഇവിടെ ഭാരത ജനത ഒന്നിച്ചു പറയും ജയ് ശ്രീറാം. ഇനി ബംഗാളിൽ ഒരു രാമക്ഷേത്രം കൂടി ചിലപ്പോൾ പണിതേക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മമതാ ദീദി എങ്ങോട്ട് പോകും? മമതാ ദീദിയുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ പണിയും. അപ്പോൾ മമതാ ബാനർജി എങ്ങോട്ട് പോകും എന്നാണ് ബംഗാളിലെ ബി ജെ പി പ്രവർത്തകർ ചോദിക്കുന്നത്. മാത്രമല്ല, സി പി എമ്മിൽ നിന്നും തൃണമൂലിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു ദിവസം ഏതാണ്ട് 100+ പ്രവർത്തകർ, ആവറേജ് എടുക്കുകയാണെങ്കിൽ, ശരാശരി എടുക്കുകയാണെങ്കിൽ 100+ പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാധാരണക്കാരായ പ്രവർത്തകർക്കൊപ്പം തന്നെ അവിടുത്തെ എം എൽ എമാരും, നമുക്കറിയാം വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു ദിവസം തന്നെ ഏതാണ്ട് 450 പേർ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ ജില്ലാ അധ്യക്ഷന്മാരും അടക്കം എം എൽ എമാരും അതുപോലെ പഞ്ചായത്ത് അംഗങ്ങളും അടക്കം 450 പേർ ഒരു ദിവസം ബി ജെ പിയിലേക്ക് പറന്നെത്തിയത്. കാരണം ബി ജെ പി അവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന വിശ്വാസം ബംഗാളിലെ ജനതയ്ക്കുണ്ട്. ബുദ്ധിയും സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ചിന്താധാരയുടെ കേരളം പോലെ തന്നെ പ്രബുദ്ധ ബംഗാൾ ജനത എന്നാണ് പറയുന്നത്. കാരണം ബുദ്ധിയും മറ്റു കാര്യങ്ങളും, സിനിമ ചിന്തകൾ അതുപോലെ സാംസ്കാരിക ചിന്തകളൊക്കെ വളരെ ഉയർന്ന തലത്തിലാണ് ബംഗാൾ ജനതയുടേത്. അപ്പോൾ തീർച്ചയായും അവർ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അപ്പോൾ ജയ് ശ്രീറാം വിളിക്കേണ്ടി വരും മമതാ ദീദി, അത് യാതൊരു സംശയവും അക്കാര്യത്തിൽ. പിന്നെ അമിത്ഷാജി വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ സി എ എൻ ആർ സി വിഷയത്തിൽ ഇവിടെ കുറെ സർക്കസ് ഒക്കെ ചില ആളുകൾ കാണിച്ചതാണല്ലോ. ഈ കോവിഡും അതുമായി ബന്ധപ്പെട്ട വാക്സിനേഷനും മറ്റു കാര്യങ്ങളും ഏതാണ്ട് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇവിടെ ദേശീയ പൗരത്വ നിയമം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് തീർച്ചയായും നടപ്പിലാണ്. എൻ ആർ സി തീർച്ചയായും നടപ്പിലാണ്. ഇവിടെ ഇത് നടപ്പിലാക്കും, ഇവിടുത്തെ മുസ്ലിം ജനതയൊക്കെ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഭാരതീയനായ, യഥാർത്ഥ ഭാരതീയനായ ഒരു പൗരനും പുറത്തു പോകില്ല, അകത്ത് തന്നെ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാർഡ്, ഒരു ഐ ഡി കാർഡ്, നാഷണൽ ഐ ഡി കാർഡ് നമുക്ക് തരുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ രാജ്യത്തെ പൗരനാണ് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ, ആവേശത്തോടെ, അഭിമാനത്തോടെ പറയുന്നതിന് ഈ ആധാർ കാർഡ് പോലെ, അല്ലെങ്കിൽ ഒരു നാഷണൽ ഐ ഡി കാർഡ് നമുക്ക് തരുന്നതിൽ എന്താണ് തെറ്റെന്ന് മനസ്സിലാകുന്നില്ല. മറ്റു രാജ്യങ്ങളിലൊന്നും പാസ്പോർട്ടൊന്നും അവിടുത്തെ, ഞാനിതിന് മുൻപ് മറ്റൊരു വാർത്തയിലും പറഞ്ഞിരുന്നു, യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലൊന്നും പാസ്പോർട്ടല്ല അവിടുത്തെ രേഖ, അവിടുത്തെ രാജ്യത്തിന്റെ നാഷണൽ ഐ ഡിയാണ്. ഇഖാമ എന്നൊക്കെ പറഞ്ഞ നാഷണൽ ഐ ഡികളാണ്, സൗദിയിലൊക്കെ അങ്ങനെയാണ്. അതുണ്ടെങ്കിലേ അവിടുത്തെ പൗരനാവും, അല്ലാതെ അവിടെ പാസ്പോർട്ടുണ്ട് അല്ലെ, എന്റെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ പൗരനാകുന്നില്ല. ഇന്ത്യൻ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാറൊക്കെ എങ്ങനെ വേണമെങ്കിലും സംഘടിപ്പിക്കാം. ഇവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ ഓരോ കൊലക്കേസിൽ പ്രതിയായി കുറെ ഭായിമാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ സർക്കാരിന്റെ അതിഥി തൊഴിലാളികളാണ്. ടിവിയും ഡ്രസ്സും അവർക്കെല്ലാം കൊടുക്കും. ഇവന്മാര് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിക്കാനേ പറ്റും, എന്ന് വിളിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇവിടെ വന്ന ഓരോ, ഇപ്പൊ പെരുമ്പാവൂരൊക്കെ കേന്ദ്രീകരിച്ച് വൻ റാക്കറ്റാണ് ഇവന്മാർ. അതായത് ആധാർ കാർഡും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട അമിത്ഷായുടെ പ്രസ്താവനയാണ്. എന്തായാലും ഈ കൊറോണ കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേശീയ പൗരത്വ നിയമം ഇവിടെ നടപ്പിലാകും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ പൗരത്വ നിയമം നടപ്പിലാക്കൽ, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്, അതൊക്കെ കുറച്ച് കഴിഞ്ഞ് നടപ്പിലാക്കാവൂ. കാരണം ഈ കർഷക സമരത്തിന് വന്നിരിക്കുന്ന കാശ് വാങ്ങി സെറ്റായ ആളുകൾ തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കാനായി നേരത്തെ കാശ് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരേ സമയം 2-3 കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഇതെല്ലാം കഴിഞ്ഞ് കർഷക സമരത്തിൽ ഒരു തീരുമാനമായ ശേഷം ഇതിലേക്ക് കടന്നാൽ മതി എന്നാണ് കേന്ദ്ര സർക്കാരിനോട് പലരും പറയുന്നത്. കാരണം സമരത്തിൽ പങ്കെടുക്കുന്നവർ
വെളിയിൽ നിന്ന് കൂടുതൽ അളയിറക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും കൊറോണ കഴിയുന്നതോടുകൂടി ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കും എന്ന ഉറപ്പാണ് ഇന്നലെ ബംഗാളിൽ അമിത്ഷാ നൽകിയത്. ഒപ്പം തന്നെ മമതാ ദേവി ജയ് ശ്രീറാം വിളിക്കും എന്ന ഉറപ്പും അമിത്ഷാജി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പ് നൽകിയാൽ അത് ഉറപ്പ് തന്നെയാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വെബ് ഡെസ്ക്.